പിടിക്കുന്ന ഗെയിമിലേക്കാണ് നമ്മൾ കടക്കുന്നത്. എപ്പോഴത്തെയും പോലെ തന്നെ സിജോയ്ക്ക് ഒരു പണിയില്ലാതെ ആ നോറയെ ടാർഗറ്റ് ചെയ്തതായിട്ട് കണ്ടല്ലോ, ഉള്ളതാണോ സിജോ? അതെ അതെ, തീർച്ചയായിട്ടും ജാസ്മിൻ, അതായത് സിജോയുടെ പതിവ് പരിപാടിയാണ് ഇപ്പൊ നോറെ മോൺസ്റ്റർ ഗെയിമറായിട്ടുള്ള നോറെ ആദ്യം ടാർഗറ്റ് ചെയ്യുക, പിന്നീട് നമ്മുടെ മതയാന ഗെയിമറായിട്ടുള്ള ജാസ്മിനെ ടാർഗറ്റ് ചെയ്യുക. ജാസ്മിൻ, ഞാൻ വീണ്ടും എടുത്തു പറയുകയാണ്, നമ്മുടെ BB6 ശാന്തതയും സമാധാനത്തിന്റെയും സൗമ്യത്തിന്റെയും ഭാഷയിൽ അവര് വളരെ സിജോയും ജാസ്മിനും തമ്മിലല്ലേ, ജാസ്മിനും തമ്മിൽ രണ്ടുപേരും എല്ലാം കഴിഞ്ഞൊരു മൂലയിൽ ഇരിക്കുന്ന കണ്ടല്ലോ. രണ്ടുപേര് ഈ ഗെയിം എല്ലാം കഴിഞ്ഞിട്ട് ഒരാള് രണ്ടുപേരും ജയിച്ചു എന്നുള്ള പുറമെ ആ ഒരു കാഴ്ചയിൽ ഒരാൾ സ്കീ മൂലയിലും മറ്റൊരാൾ ആ ഡംബിൾസ് മൂലയിലും പോയിട്ട് ഈച്ചടിച്ചിരിക്കുന്ന കാഴ്ചയാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചത്. രണ്ടുപേർക്ക് പ്രത്യേകിച്ച് പിന്നീട് ഒരു പണി ഉണ്ടായിരുന്നില്ല, അവിടെ തന്നെ നിന്നുകൊണ്ട് ഈ ഗെയിം അങ്ങ് ആസ്വദിക്കുകയായിരുന്നു. പക്ഷേ ജാസ്മിൻ, ഈ ഗെയിം മുന്നോട്ട് പോയ സമയത്ത് വീണ്ടും ഞാൻ പറയുകയാണ്, ഈ ആഴ്ച എന്തുകൊണ്ട് നമുക്ക് ഇവിടെ അടി BB6 ആഴ്ചയിൽ ഒരു അടിയെങ്കിലും ഉണ്ടാവണം എന്നുള്ളത് മത്സരാർത്ഥികളുടെ നിർബന്ധമാണ്. കാരണം ഈ മത്സരാർത്ഥികളുടെ ഏറ്റവും വലിയ ധാരണ എന്ന് പറയുന്നത് അടി വെച്ചാൽ ഇടി വെച്ചാൽ നമുക്ക് പുറത്തെന്തോ നമുക്ക് ഒരുപാട് കൈയ്യടി കിട്ടും എന്നുള്ളൊരു ധാരണയുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ ഒരു അടിയില്ലാത്തൊരു ആഴ്ച ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമ്മുടെ ജിൻഡോ ബ്രോയും അഭിഷേകും കൂടെ അവരുടെ കൂച്ചുവിലങ്ങ് പൊട്ടിച്ചുകൊണ്ട് രണ്ടുപേരും കൂടെ വരികയും അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടലും മുട്ടലും തലോടലൊക്കെ ഉണ്ടാക്കിയുണ്ടായി. പക്ഷേ ഫുഡ് പോലും ഹൗസ് മേറ്റ്സ് ഫുഡ് പോലും ഉണ്ടാക്കിയെന്ന് കേട്ടത് രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചാണ് ഉറങ്ങിയത് എന്ന് കൂടെ കിംബന്തി കൂടെ നമ്മൾ കേൾക്കുന്നുണ്ട്. നമുക്ക് അതിലേക്ക് പിന്നീട് നമുക്ക് പോവാം. ഓക്കെ, അങ്ങനെ നമ്മുടെ മൂന്ന് ദിവസത്തെ ഗെയിം അവസാനിച്ചതിന് ശേഷം ഒമ്പതാമത്തെ ഗെയിമിലേക്ക് കടക്കുകയാണ്. ഒമ്പതാമത്തെ ഗെയിം ചാക്കിലെ തെർമോകോൾ നിറച്ചുള്ള ഒരു ഗെയിം ആയിരുന്നു. എന്തായിരുന്നു അതിന്റെ അവസ്ഥ? അവിടെയും പല രീതിയിലുള്ള ഓട്ടങ്ങളാണ് നമ്മൾ കണ്ടത്. മോൺസ്റ്ററിന്റെ കുണുങ്ങി കുണുങ്ങിയുള്ള ഒരു ഓട്ടം കാണുകയുണ്ടായി. അതേപോലെ തന്നെ നമ്മുടെ മല്ലയ്യ ഗെയിമറായിട്ടുള്ള ജിൻഡോ ബ്രോയുടെ കുതിരപ്പാച്ചിൽ കാണുകയുണ്ടായി. ആ ഗെയിമിൽ ആരാണ് സിജോ ജയിച്ചത്? ആ ഗെയിം മുന്നോട്ട് പോയ സമയത്ത് ഭയങ്കര ഒത്തുകളി. ഒത്തുകളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് മൂന്ന് പേര്, അതായത് നന്ദന, സിജോ, സായി, ഇവര് മൂന്ന് പേരും കൂടെ ലാസ്റ്റ് അവസാന സമയത്തേക്ക് പാവപ്പെട്ട ജിൻഡോ ബ്രോ അദ്ദേഹത്തിന്റെ നല്ല മനസ്സുകൊണ്ട് അദ്ദേഹം വന്ന് ഞങ്ങളുടെ അടുത്ത് പറയുകയുണ്ടായി, ഐ മീൻ സായി അടുത്തും നന്ദനടുത്തും സിജോ അടുത്തും പറയുകയുണ്ടായി, എനിക്ക് ജയിക്കണ്ട, ഞാൻ തോറ്റാലും കുഴപ്പമില്ല, ആ കുഞ്ഞിന് പോയിന്റ് കിട്ടണം. ആ കണ്ണിൽ നിന്ന് കണ്ണീര് വന്ന് അതേപോലെ നമ്മുടെ ജിൻഡോ ബ്രോ പറയുകയുണ്ടായി. ഇതിന്റെയൊക്കെ പിന്നിൽ സായി ആണെന്ന് കേൾക്കുന്നുണ്ടല്ലോ, ഈ ഒത്തുകളിയുടെയൊക്കെ പിന്നിൽ സായിയുടെ ബുദ്ധി പുറത്ത് ലേലത്തിന് വെക്കുന്നത് കേൾക്കുന്നുണ്ടല്ലോ സിജോ, ഉള്ളതാണോ? സായിയുടെ ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങൾ പലപ്പോഴും സായി ടാസ്കിനിടയിൽ എടുത്ത് വാരി വിതറാറുണ്ട്. ആ വാരി വിതറുന്ന സമയത്ത് അത് എല്ലായിടത്തേക്കും പോകുന്നില്ല എന്നുള്ളതാണ്. സായിയുടെ കുറച്ച് ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങൾ അഭിഷേകിലേക്കും സിജോയിലേക്കും അർജുനിലേക്കും നന്ദനിലേക്കും ഒക്കെ പോകുന്നുള്ളൂ എന്ന് പറയുന്നൊരു കിംബതന്തി ഇവിടെ ഹൗസ് മേറ്റ്സിനിടയിൽ പരക്കുന്നുണ്ട്. അങ്ങനെ ഒരു പല രീതിയിലുള്ള കിംബതന്തികൾ പരക്കുകയും, പക്ഷെ ആ കിംബതന്തികൾ എന്ത് തന്നെയാണെങ്കിലും അവസാന വിജയം അവരിലേക്ക് തന്നെ എത്തുന്ന ഒരു കാഴ്ച കൂടെ ആ ഒരു ഗെയിമിൽ മാത്രം കാണാനായിട്ട് സാധിച്ചിരുന്നു. ഇപ്പം ചുരുക്കം പറഞ്ഞാൽ ടിക്കറ്റ് ടു ഫിനാലയിൽ 9 ഗെയിം മാത്രമേ നടന്നിട്ടുള്ളൂ, 10 ഗെയിമിലേക്ക് അവിടുത്തെ പിള്ളേർ എത്തിച്ചിട്ടില്ലെന്നാണ് അറിയാൻ പറ്റുന്നത്. അപ്പൊ 9 ഗെയിമിലും ഏറ്റവും കൂടുതൽ പോയിന്റ്സ് നേടിക്കൊണ്ട് നിൽക്കുന്നത് ആരാണ് സിജോ? നമ്മുടെ ജാസ്മിൻ, നമുക്ക് ഈ ടിക്കറ്റ് ടു ഫിനാലെ BB6 ടിക്കറ്റ് ടു ഫിനാലെ എന്ന് പറയുന്ന ഒരിക്കലും ഒരു ചെറിയ കാര്യമല്ല. ഒരുപാട് മൂല്യമുള്ള ഒരുപാട് ആൾക്കാർ ഉറ്റുനോക്കിയ 25 പേരിൽ നിന്ന് ഏറ്റവും ആദ്യമായിട്ടൊരാള് 14-ാമത്തെ ആഴ്ചയിലേക്ക് കടക്കുക എന്ന് പറയുന്നത് വാല്യുബിൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അത്രയും മികച്ച രീതിയിൽ ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും പെർഫോം ചെയ്ത് ആ ഒരു ടിക്കറ്റ് ഫിനാലെ കരസ്ഥമാക്കിയത് BB6 മണിമുത്തായ അംബോറ്റി ഗെയിമർ എന്ന രീതിയിൽ അറിയപ്പെടുന്ന നമ്മുടെ അഭിഷേകാണ്. അഭിഷേക് ആ ഒരു വിജയം ഒടുവിൽ കരസ്ഥമാക്കിക്കൊണ്ട് ടിക്കറ്റ് ഫിനാലെ സ്വന്തമാക്കിയ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് ജാസ്മിൻ. അപ്പോ നമ്മുടെ ഈ ബിഗ് ബോസ് സീസൺ 6 ടിക്കറ്റ് ഫിനാലെ വിന്നർ ആയിട്ടുള്ള അഭിഷേകിന് എന്റെയും സിജോയുടെയും വക കൺഗ്രാചുലേഷൻസ്. അങ്ങനെ നമ്മൾ നമ്മുടെ വാർത്തകൾ ഇവിടെ ചുരുക്കുകയാണ്. ഇനി നിന്ന് പുഴുക്കാൻ വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ പോകുന്നു. നന്ദി, നമസ്കാരം. വെരി ഗുഡ്, ഇത്രയും സത്യസന്ധമായ വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് വളരെയധികം താങ്ക്സ്. ഇരിക്കാം. ഹലോ രാംദാസ്, സുഖമല്ലേ? ഹലോ, സുഖമാണ്. ഇവിടെയൊക്കെ വന്നൊരു ടാസ്ക് ഒക്കെ ലോഞ്ച് ചെയ്ത് പോയല്ലോ. ആ ടാസ്ക് മാത്രമല്ല, ബാക്കി എല്ലാ ടാസ്കുകളും ഗംഭീരമായിരുന്നു. ആ ടാസ്കുകൾ ഗംഭീരമായിരുന്നെങ്കിലും അത് കളിച്ചവരിൽ ആരൊക്കെ ഗംഭീരമായിരുന്നു എന്ന് നമ്മൾ എല്ലാവരും കണ്ടതല്ലേ. അതൊക്കെ പോട്ടെ, സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ട്. ഞാൻ സ്റ്റോർ റൂമിൽ വെച്ചേക്കാം. ഓക്കെ, കാണാം. ഓക്കെ, ബൈ. ശരി രാംദാസ്, ഒരു കാര്യം സ്റ്റോർ റൂമിൽ വെച്ചിട്ടുണ്ട്, ശരി എടുത്തിട്ട് വരൂ. അപ്പൊ ക്യാപ്റ്റൻ തന്നെ ടിക്കറ്റ് ഫിനാലെ വിന്നറായ അഭിഷേകിന് അത് കൈമാറാം. ഓക്കെ ഓക്കെ.
ഫിനാലെ വീക്കിലേക്ക് പോകുന്ന ആദ്യ കണ്ടസ്റ്റന്റ് ആണ്, മത്സരാർത്ഥിയാണ് അഭിഷേക്. കൺഗ്രാചുലേഷൻസ്. താങ്ക് യു ചേട്ടാ. താങ്ക് യു. താങ്ക് യു എവരിവൺ. താങ്ക് യു. നമ്മളെല്ലാവരും ആവർത്തിച്ചതുപോലെ ടിക്കറ്റ് ഫിനാലെ ഒരു വലിയ കാര്യമാണ്, അല്ലെ? ഒരു ക്യാപ്റ്റൻ രീതിയിൽ എനിക്ക് കൊടുക്കാൻ സാധിച്ചത് ഒരുപാട് സന്തോഷമുണ്ട് ലാലേട്ടന് മുന്നിൽ വെച്ച്. അപ്പോൾ അഭിഷേക്, കൺഗ്രാറ്റ്സ്. താങ്ക് യു ലാലേട്ടാ. താങ്ക് യു. നിങ്ങളത്